വർക്ക്പ്ലേസ് റൂൾസ് പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് രൂപീകരിക്കണം. അതിന് എന്താണ് വേണ്ടത്? മാനേജ്മെൻറ്റിന് സ്വന്തം ഇഷ്ടത്താലെ ഒരു സർവീസ് റൂൾസ് രൂപീകരിക്കുവാൻ സാധിക്കുമോ? അങ്ങനെ രൂപീകരിക്കുന്ന അങ്ങനെ ഉണ്ടാക്കുന്ന സർവീസ് റൂൾസ് ആ തൊഴിലാളികൾക്ക് ബാധകമാകുമോ? ഇത്തരം സംശയങ്ങളാണ് പലരും ചോദിക്കാറുള്ളത്. സാധാരണ രീതിയിൽ പല തൊഴിൽ ഉടമകളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് തങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു സർവീസ് റൂൾസ് പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് രൂപീകരിക്കണം. അതിന് എന്താണ് വേണ്ടത്? മാനേജ്മെൻറ്റിന് സ്വന്തം ഇഷ്ടത്താലെ ഒരു സർവീസ് റൂൾസ് രൂപീകരിക്കുവാൻ സാധിക്കുമോ? അങ്ങനെ രൂപീകരിക്കുന്ന അങ്ങനെ ഉണ്ടാക്കുന്ന സർവീസ് റൂൾസ് ആ തൊഴിലാളികൾക്ക് ബാധകമാകുമോ? ഇത്തരം സംശയങ്ങളാണ് പലരും ചോദിക്കാറുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർവീസ് റൂൾസ് എന്ന് പറയുന്നത് ഒരു പെരുമാറ്റച്ചട്ടമാണ്, ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റാണ്. അപ്പോൾ അത്തരം ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ആ സ്ഥാപനത്തിൽ നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ, ഒരു സ്വാഭാവികമായും അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെ, എംപ്ലോയീസിനെയും കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെയും കൂടി അഭിപ്രായം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്വാഭാവിക നീതിയുടെ തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അവർക്കും കൂടി സ്വീകാര്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നതാണ് ന്യായമായിട്ടുള്ളൊരു കാര്യം. മാനേജ്മെൻറ്റ് വളരെ ആർബിട്രറി ആയിട്ട് ഒരു ഒരു സർവീസ് റൂൾസ് രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് വാലിഡാണ്. പക്ഷേ ഒരു പ്രോബ്ലം അതിൽ വരുന്നത്, അവിടെ ഉള്ള തൊഴിലാളികൾ, നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ അത് ഒബ്ജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്കിത് ബാധകമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെയാണ് ഈ സർവീസ് റൂൾസ് രൂപീകരിച്ചിരിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് ബാധകമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ആ തൊഴിലാളികൾ പോയി കഴിഞ്ഞാൽ, ആ സർവീസ് റൂൾസ് അനുസരിച്ചിട്ട് നടപടി സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ആ സർവീസ് റൂൾസ് ഇൻവാലിഡ് ആയിട്ട് മാറും. മറിച്ച് മാനേജ്മെൻറ്റ് രൂപീകരിക്കുന്ന സർവീസ് റൂൾസ് തൊഴിലാളികൾ അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ അവിടെ യൂണിയൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ യൂണിയൻ്റെയും കൂടി സമ്മതത്തോടെ വേണം സർവീസ് റൂൾസ് രൂപീകരിക്കാനായിട്ട്. ഇവിടെ ഇതിനെ സംബന്ധിച്ചൊരു കർണാടക ഹൈക്കോടതിയിലൊരു കേസ് വന്നിട്ടുണ്ട്. കർണാടക അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്നൊരു കേസിൽ കർണാടക ഹൈക്കോടതി പറഞ്ഞത്, മാനേജ്മെൻറ്റ് സ്വച്ഛാധിപരമായി രൂപീകരിക്കുന്ന സർവീസ് റൂൾസ്, ആർബിട്രറി ആയിട്ട് രൂപീകരിക്കുന്ന, ഫോർമുലേറ്റ് ചെയ്യുന്ന സർവീസ് റൂൾസ് തൊഴിലാളികൾക്ക് ബാധകമല്ല എന്നുള്ളതാണ് ആ കേസിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർവീസ് റൂൾസ് രൂപീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പെരുമാറ്റച്ചട്ടമാണ്, തൊഴിലാളികൾ ആ സ്ഥാപനത്തിൽ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്താണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായൊരു ധാരണ തൊഴിലാളിക്ക് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ആ സ്ഥാപനത്തിൽ അച്ചടക്കവും കൃത്യനിഷ്ഠയും ഉൽപാദനക്ഷമതയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സർവീസ് റൂൾസ് അത്യാവശ്യമാണ്. പക്ഷേ ആ സർവീസ് റൂൾസ് രൂപീകരിക്കുമ്പോൾ കഴിയുന്നതും അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെയും കൂടി അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് വേണം സർവീസ് റൂൾസ് ഉണ്ടാക്കാനായിട്ട്. എന്ന് മാത്രമല്ല, ഈ സർവീസ് റൂൾസിൻ്റെ കോപ്പി എല്ലാവർക്കും കൊടുക്കുകയും വേണം. പറ്റുമെങ്കിൽ ഈ സർവീസ് റൂൾസിൽ എല്ലാ തൊഴിലാളികളുടെയും സിഗ്നേച്ചറും വാങ്ങുന്നത്, അവർ അത് വായിച്ചു നോക്കി അവർക്ക് അവരത് അംഗീകരിക്കുന്നു എന്ന രീതിയിൽ ഒരു ഡിക്ലറേഷൻ കൂടി വാങ്ങുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും.